Welcome back, dear friends. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മോണോടോൺ കൺവെർജൻസ് തിയറം ആണ്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. എ മോണോടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കൺവെർജന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ്. ഫർദർ രണ്ട് സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഇഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു sequence xn is a bounded increasing sequence, then limit sequence xn equal to supremum of set xn such that n belongs to script n. Another statement, if capital X equal to sequence xn is a bounded decreasing sequence, then limit sequence xn equal to infimum of set xn such that n belongs to script n. ഇതിൽ മോണോടോൺ കൺവെർജൻസ് തിയറം എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അതായത് എ മോണോടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കൺവെർജന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ് എന്നുള്ളതാണ് നമുക്ക് മോണോടോൺ കൺവെർജൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഫർദർ മോർ എന്ന് പറഞ്ഞിട്ട് അതിനൊന്ന് ഇൻ പെർട്ടിക്കുലർ നമുക്കൊന്നും കൂടി മനസ്സിലാകുന്ന രീതിയിൽ അത് കൺവെർജ് ചെയ്യുന്നത് എവിടേക്കാണ് എന്നുള്ള ഒരു ഐഡിയയും കൂടിയാണ് അവിടെ രണ്ടാമത് ഭാഗത്ത് പറയുന്നത്. അപ്പോൾ മോണോടോൺ കൺവെർജൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണെങ്കിൽ സിമ്പിളി ആദ്യത്തെ അവരി മാത്രമേ ഉള്ളൂ. അതിനൊന്ന് പെർട്ടിക്കുലർ ആയിട്ട് എടുത്ത് ദാറ്റ് ഈസ് എന്നൊക്കെ പറയുന്ന പോലെ എഴുതുന്നതാണ് താഴെ പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ. ഇനി എന്താണ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് നോക്കാം. ഇവിടെ ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിലെ ഒരു ഭാഗം പറഞ്ഞിരിക്കുന്നത് അത് കൺവെർജൻ്റ് ആണെന്നും രണ്ടാമത്തെ സൈഡ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ബൗണ്ടഡ് എന്നാണ്. അപ്പോൾ ഇവിടെ ജനറലി നമ്മൾ എടുക്കുന്ന സീക്വൻസിൻ്റെ പ്രത്യേകത അത് മോണോടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ കോമൺ അസംഷൻ ഈസ് ദ സീക്വൻസ് ഈസ് എ മോണോടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ കണക്ട് ചെയ്യുന്നത് ഒന്ന് അത് കൺവെർജൻ്റ് ആണെന്നും രണ്ടാമത് അത് ബൗണ്ടഡ് ആണെന്നും. അപ്പോൾ കൺവെർജൻ്റ് ആണെങ്കിൽ അത് ബൗണ്ടഡ് ആയിരിക്കും, തിരിച്ച് ബൗണ്ടഡ് ആണെങ്കിൽ അത് കൺവെർജൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അതിനെ ഒന്ന് സാധൂകരിക്കാനായിട്ട് അത് എവിടേക്ക് കൺവെർജ് ചെയ്യുന്നു അറിയാനായിട്ടാണ് താഴെ വരുന്ന എ ബി എന്ന് പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയ കാരണം കൊണ്ട് തന്നെ നമുക്ക് രണ്ട് പ്രൂഫുകൾ ഉണ്ടായിരിക്കും, നെസസറി പാർട്ടുണ്ടായിരിക്കും, സഫിഷ്യൻ്റ് പാർട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ പാർട്ട് നമ്മൾ ചിന്തിക്കുന്നത് സീക്വൻസ് കൺവെർജൻ്റ് ആണെങ്കിൽ നമുക്ക് ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ സീക്വൻസിൻ്റെ പ്രത്യേകത ഇത് മോണോടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. മോണോടോൺ സീക്വൻസ് ആയാലും ഏത് സീക്വൻസ് ആയാലും നമ്മൾ നേരത്തെ ഒരു തിയറം പഠിച്ചിട്ടുണ്ട്, ഒരു റിയൽ സീക്വൻസ് കൺവെർജൻ്റ് ആണെങ്കിൽ അത് നിർബന്ധമായും അത് ബൗണ്ടഡ് ആയിരിക്കും. അതിൻ്റെ പ്രൂഫ് നമ്മളിവിടെ ചേർക്കേണ്ടതുണ്ട്. ആക്ച്വലി ആദ്യത്തെ പ്രൂഫ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു തിയറത്തിന് ഉപയോഗിക്കുന്ന പ്രൂഫ് തന്നെയാണ്. അതിനാൽ തന്നെ അതിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് ഏതൊരു റിയൽ സീക്വൻസിനും സാധ്യമാകുന്നത് കൊണ്ട് മോണോടോൺ സീക്വൻസിനും സാധ്യമാകും. അപ്പോൾ ഏതൊരു റിയൽ സീക്വൻസും കൺവെർജൻ്റ് ആണെങ്കിൽ അത് ബൗണ്ടഡ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ ഏത് മോണോടോൺ സീക്വൻസ് ആയിക്കഴിഞ്ഞാലും മോണോടോൺ റിയൽ സീക്വൻസ് ആയിക്കഴിഞ്ഞാലും നമുക്കത് കൺവെർജൻ്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ ആ പ്രൂഫ് ഇവിടെ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യമാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് മോണോടോൺ സീക്വൻസ് ആണ്, അത് ബൗണ്ടഡ് ആണെങ്കിൽ അത് കൺവെർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ മോണോടോൺ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ കൺവെർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം എന്നുള്ളതിൽ നമുക്ക് മോണോടോൺ എന്നുള്ളതിന് രണ്ട് ആശയമുണ്ട്. ഒന്ന് മോണോടോണിക്കലി ഇൻക്രീസിംഗ് ഉണ്ട്, മറ്റൊന്ന് മോണോടോണിക്കലി ഡിക്രീസിംഗ് ഉണ്ട്. അതിൽ ആദ്യത്തെ കേസായിട്ടുള്ള മോണോടോണിക്കലി ഇൻക്രീസിംഗ് ആണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. അപ്പോൾ കോൺവേഴ്സ്ലി വി എസ് സിയും അവർ സീക്വൻസ് എക്സൻ ഈസ് ബൗണ്ടഡ് ആൻഡ് മോണോടോൺ. ഇനി അതിൽ തന്നെ കേസ് വണ്ണായിട്ട് വി ക്യാൻ ചൂസ് അവർ സീക്വൻസ് എക്സ് ഈക്വൽ ടു എക്സ് എൻ ഈസ് എ ബൗണ്ടഡ് ഇൻക്രീസിംഗ് സീക്വൻസ്. നമുക്കറിയാം സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് എ ഫങ്ഷൻ ഫ്രം നാച്ചുറൽ നമ്പർ ടു ആർ. റിയൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ അത് ആറിലേക്കുള്ള ഒരു ഫങ്ഷനാണ് എന്നിൽ നിന്ന്. അപ്പോൾ സീക്വൻസിൻ്റെ ടേമുകൾ എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങളുടെ ഫങ്ഷൻ്റെ റേഞ്ചുകളാണ്, അല്ലെങ്കിൽ ആ റേഞ്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ കോഡൊമൈൻ ആയിട്ടുള്ള ആറിൻ്റെ സബ്സെറ്റുകളായിരിക്കും. അപ്പോൾ സീക്വൻസ് ഈസ് ആക്ച്വലി എ റേഞ്ച് സെറ്റ് ഓഫ് എ ഫങ്ഷൻ ഓർ വിച്ച് ഈസ് എ റേഞ്ച് സബ്സെറ്റ് ഓഫ് യുവർ കോഡൊമൈൻ ആർ. അപ്പോൾ ഇവിടുത്തെ സീക്വൻസും നമുക്ക് അങ്ങനെ തന്നെയാണ്. ഇത് മോണോടോൺ സീക്വൻസ് ആണെങ്കിലും അത് റിയൽ സീക്വൻസ് ആണ്. അപ്പോൾ ആ റിയൽ സീക്വൻസിലെ എലമെൻറ്റുകളെല്ലാം തന്നെ ഒരു റേഞ്ച് സെറ്റാണ് ആറിൻ്റെ. നമുക്ക് പറഞ്ഞിരിക്കുന്നത് സീക്വൻസ് ബൗണ്ടഡ് ആണെന്നാണ്. സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൻ്റെ റേഞ്ച് സെറ്റ് ബൗണ്ടഡ് ആണ്. അതിൻ്റെ റേഞ്ച് സെറ്റ് ബൗണ്ടഡ് ആണ്. ഇപ്പോൾ ഇവിടെ കയ്യിലുള്ളത് അതിൻ്റെ ഒരു റേഞ്ച് സെറ്റ് ഉണ്ട്, അത് ബൗണ്ടഡ് ആണ് ഇൻ ആർ. ദെൻ ബൈ ദ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് യുവർ ആർ
there is a upper bound and there is a lower bound, there is a supremum and there is a infimum. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഇൻക്രീസിംഗ് സീക്വൻസ് ആയ കാരണം കൊണ്ട് തന്നെ നമ്മൾ സൂപ്രീമം ആണ് എടുക്കുന്നത്. നമുക്ക് മറ്റേ കേസിലാണ് നമുക്ക് ഇൻഫിമം എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ വി ക്യാൻ ചൂസ് അവർ ക്യാപിറ്റൽ എം ഈസ് ദ സൂപ്രീമം ഓഫ് യുവർ റേഞ്ച് സെറ്റ് ഓർ ദ സീക്വൻസിൻ്റെ സൂപ്രീമം ആയിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ എം എടുക്കാം. ആക്ച്വലി സീക്വൻസിൻ്റെ സൂപ്രീമം എന്നല്ല നമ്മൾ പറയുന്നത്, സീക്വൻസിൻ്റെ ടേമുകൾ ഉൾക്കൊള്ളുന്ന റേഞ്ച് സെറ്റിൻ്റെ സുപ്രീമമായിട്ടാണ് നമ്മൾ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി പ്രകാരം എം എന്ന് പറയുന്ന റിയൽ നമ്പർ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ എം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സെറ്റ് ഓഫ് ഓൾ എക്സ് എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എന്നിന് ഒരു അപ്പർ ബൗണ്ടാണ്, ഒപ്പം അത് സുപ്രീമമാണ്. നമുക്കറിയാം ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ എം മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് ഒരിക്കലും അതിൻ്റെ ഒരു അപ്പർ ബൗണ്ടേ ആകുന്നില്ല. അങ്ങനെ ആകുമെങ്കിൽ അത് സുപ്രീമത്തെ ഡെഫിനേഷൻ തെറ്റിക്കും. നമ്മളതൊരു തിയറത്തിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. സോ ഹിയർ എം മൈനസ് എപ്സിലോൺ ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഫോർ യുവർ സെറ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ. അങ്ങനെയാണെങ്കിൽ അത് അപ്പർ ബൗണ്ട് ആവില്ലെങ്കിൽ അതിനേക്കാളും വലിയ ഒരു എലമെൻറ്റ് നിങ്ങളുടെ സെറ്റിനകത്ത് ഉണ്ടായിരിക്കണം. സോ ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് എക്സ് കെ ബിലോങ്സ് ടു യുവർ സെറ്റ് സച്ച് ദാറ്റ് എക്സ് കെ ഈസ് ഗ്രേറ്റർ ദാൻ യുവർ എം മൈനസ് എപ്സിലോൺ. ഇനി നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ സീക്വൻസിൻ്റെ പ്രത്യേകത അത് മോണോട്രോണിക്കലി ഇൻക്രീസിംഗ് ആണ്. മോണോട്രോണിക്കലി ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് എക്സ് വൺ ലെസ് ദാൻ ഓർ ഇക്വൾ ടു എക്സ് ടു ലെസ് ദാൻ ഓർ ഇക്വൾ ടു എക്സെട്ര ലെസ് ദാൻ ഓർ ഇക്വൾ ടു എക്സ് എൻ ലെസ് ദാൻ ഓർ ഇക്വൾ ടു എക്സ് എൻ പ്ലസ് വൺ ലെസ് ദാൻ ഓർ ഇക്വൾ ടു എക്സെട്ര. അതായത് ഒരു ടേം, ഇപ്പോൾ എക്സ് ടു എന്ന് പറയുന്ന ടേം എടുത്തു കഴിഞ്ഞാൽ എക്സ് ടുവിന് ശേഷം വരുന്ന ഏതൊരു ടേമും എക്സ് ടുവിനേക്കാൾ വലുതോ ഈക്വലായിരിക്കും. തൊട്ടടുത്ത ടേം എന്നല്ല, അതിനുശേഷം വരുന്ന എല്ലാ ടേമുകളും എക്സ് ടുവിനേക്കാളും വലുതോ ഈക്വലായിരിക്കും. അങ്ങനെ ഏതൊരു ടേമും എക്സ് ഹൺഡ്രഡ് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഹൺഡ്രഡിന് ശേഷം വരുന്ന സീക്വൻസിലെ ടേമുകളെല്ലാം തന്നെ എക്സ് ഹൺഡ്രഡിനേക്കാൾ വലുതോ ഈക്വലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ പ്രത്യേകത, നമ്മളിപ്പോൾ ഒരു എക്സ് കെ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് നമുക്ക് എവിടെ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ സെറ്റിൻ്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്, എക്സ് കെ ഗ്രേറ്റർ ദാൻ എം മൈനസ് എപ്സിലോൺ എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. എം മൈനസ് എപ്സിലോണേക്കാട്ടും വലുതാണ് ഇപ്പോൾ നമ്മുടെ സീക്വൻസിലെ എക്സ് കെ എന്ന് പറയുന്ന ടേം നമുക്ക് കിട്ടിക്കഴിഞ്ഞു, കാരണം എം മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് അല്ലാത്ത കാരണം കൊണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് എക്സ് കെക്ക് ശേഷം വരുന്ന എല്ലാ ടേമുകളും എക്സ് കെനേക്കാൾ വലുതോ ഈക്വലായിരിക്കണം. അപ്പോൾ നമ്മൾ അതിന് നൊട്ടേഷനിൽ ഇതാണ്, ഇഫ് യുവർ സീക്വൻസ് എക്സ് എൻ ഈസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ദൻ യുവർ എക്സ് കെ ഈസ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു എക്സ് എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു കെ. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, എക്സ് കെക്ക് ശേഷം വരുന്ന എല്ലാ ടേമുകളും സീക്വൻസിലെ എല്ലാ ടേമുകളും എക്സ് കെനേക്കാൾ വലുതോ ഈക്വലോ ആയിരിക്കും. അപ്പോൾ എക്സ് കെ തന്നെ നമുക്ക് എം മൈനസ് എപ്സിലോണേക്കാട്ടും വലുതാണെങ്കിൽ എക്സ് കെക്ക് ശേഷം വരുന്ന എല്ലാ ടൈമുകളും എം മൈനസ് എപ്സിലോണേക്കാട്ടും വലുതായിരിക്കും. അപ്പോൾ നമുക്ക് ജനറലി എഴുതാൻ സാധിക്കും, നിങ്ങളുടെ എക്സ് എൻ, അപ്പോൾ ഞാൻ എഴുതുന്ന രീതി ഇങ്ങനെയാണ്, യുവർ എക്സ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ എം മൈനസ് എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു കെ. അതായത് എക്സ് കെ മുതലുള്ള സീക്വൻസിലെ എല്ലാ ടൈമുകളും എം മൈനസ് എപ്സിലോൺ എന്ന് പറയുന്ന നമ്പറിനേക്കാൾ വലുതായിരിക്കും. ഇനി അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഭംഗിയാക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു, മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് എൻ മൈനസ് എം ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു കെ. അതിന് ഞാനൊരു ഇനീക്വാളിറ്റി നമ്പർ വൺ ആയിട്ട് വെച്ചു. ഇനി നമുക്ക് എം എന്താണെന്നറിയാം, എം എൻ്റെ സീക്വൻസിൻ്റെ അല്ലെങ്കിൽ റേഞ്ച് സെറ്റായിട്ടുള്ള സീക്വൻസിൻ്റെ എലമെൻസിൻ്റെ സുപ്രീമമാണ്. സുപ്രീമമാണെങ്കിൽ അത് ഇറ്റ് സെൽഫ് എ അപ്പർ ബൗണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്വൻസിലെ ഏതൊരു ടൈമിനേക്കാളും വലുതോ ഈക്വലോ ആയിരിക്കും നിങ്ങളുടെ എം. അപ്പോൾ നമുക്ക് ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെയാണ്, ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ തെറ്റുണ്ട്, അതായത് ഇവിടെ എഴുതിക്കുന്നത് സിൻസ് എക്സ് എൻ ലെസ് ദാൻ എം, അങ്ങനെയല്ല പറയാൻ പറ്റുക, എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എം ഈസ് എ സുപ്രീമം, സുപ്രീമം ചിലപ്പോൾ ആ സെറ്റിനകത്ത് ബിലോങ് ചെയ്യാം. അപ്പോൾ എം, ഹിയർ വി നോ ദാറ്റ് എം ഈസ് എ സുപ്രീമം ഓഫ് യുവർ സെറ്റ് ദെൻ യുവർ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഫോർ ഓൾ എൻ. അങ്ങനെയാണെങ്കിൽ ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എക്സ് എൻ ലെസ് ദാൻ എം പ്ലസ് എപ്സിലോൺ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്, എക്സ് എൻ ലെസ് ദാൻ ഓർ ഇക്വൽ ടു എം ആണെങ്കിൽ എക്സ് എൻ ലെസ് ദാൻ എം പ്ലസ് എപ്സിലോൺ എന്ന് പറയാൻ പറ്റും ഫോർ ഓൾ എൻ എന്ന്, കാരണം എപ്സിലോൺ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് എക്സ് എൻ മൈനസ് എം ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ എന്ന് കിട്ടുന്നു. ഇതിനെ ഞാൻ ഇനീക്വാളിറ്റി നമ്പർ ടു ആയിട്ട് വെക്കുന്നു. ഇനി ഞാൻ വണ്ണും ടൂവും കൂടി കമ്പൈൻ ചെയ്യാണ്.
അതായത് എൻ്റെ കയ്യിലുള്ളത് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് എൻ മൈനസ് എം, രണ്ടാമത്തേലുള്ളത് എക്സ് എൻ മൈനസ് എം ലെസ് ദാൻ എപ്സിലോൺ. ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്, മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് എൻ മൈനസ് എം ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ എന്നുള്ളതാണ് കിട്ടുന്നത്. അതിനെ തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, മോഡുലസിൻ്റെ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എം ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള റിസൾട്ട്, അതായത് നമുക്ക് ഇവിടെയുള്ളത്, അതായത് ഫസ്റ്റ് ഇനീക്വാലിറ്റിയിലാണ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്നുള്ളത്, രണ്ടാമത്തെ ഇനീക്വാലിറ്റിയിൽ ഏതൊരു എണ്ണിനും സാറ്റിസ്ഫൈ ചെയ്യുന്നു, രണ്ടും കൂടി ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്നാണ് പറയാൻ സാധിക്കുന്നുള്ളൂ. സോ വി ഗെറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എം ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. എന്താണ് ഈ കെ? കെ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ എക്സ് കെ നമുക്ക് നേരത്തെ കിട്ടിയതായിരുന്നു. അപ്പോൾ കെ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ആ നാച്ചുറൽ നമ്പറിന് ശേഷം വരുന്ന സീക്വൻസിലെ ടൈമുകളെല്ലാം തന്നെ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എം ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സീക്വൻസ് എക്സ് എൻ എം എന്ന് പറയുന്ന പോയിന്റിലേക്ക് അല്ലെങ്കിൽ റിയൽ നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയാം, ബൈ ദ ഡെഫിനേഷൻ ബൈ ദ എപ്സിലോൺ ഡെഫിനേഷൻ ഓഫ് കൺവെർജൻസ് ഓഫ് യുവർ സീക്വൻസ്. സോ വി ഗെറ്റ് യുവർ ലിമിറ്റ് ഓഫ് എക്സ് എൻ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം. ഇതാണ് ആദ്യത്തെ കേസ്, അതായത് നമ്മുടെ സീക്വൻസ് എക്സ് എൻ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആകുന്ന കേസിലാണ് നമ്മളിപ്പോൾ ഇത് പ്രൂവ് ചെയ്തത്. അടുത്തത് നമുക്ക് സീക്വൻസ് മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആകുന്ന കേസാണ്. സോ വി ചൂസ് സീക്വൻസ് എക്സ് എൻ ബി ദ ബൗണ്ടഡ് ഡിക്രീസിങ് സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ബൗണ്ടഡ് ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ റേഞ്ച് സെറ്റ് അത് ബൗണ്ടഡ് ആയിരിക്കും. അത് ബൗണ്ടഡ് ഡിക്രീസിങ് എന്ന് പറയുമ്പോൾ അതിനൊരു ലോവർ ബൗണ്ട് ഉണ്ടായിരിക്കും. അതിനൊരു ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി പ്രകാരം അതിനൊരു എന്തുണ്ടായിരിക്കും, ഈ ഇൻഫിമം ഉണ്ടായിരിക്കും. ആ ഇൻഫിമം തന്നെ ഞാനിവിടെ സ്മോൾ എം എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നു. ലെറ്റ് യുവർ സ്മോൾ എം ഇസ് ദ ഇൻഫിമം ഓഫ് ദ സെറ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് ആൻഡ് സെറ്റ് ദാറ്റ് എൻ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എ. ഇനി നേരത്തെ പോലെ തന്നെ നമ്മളൊരു ചെറിയ എപ്സിലോൺ എടുക്കുന്നു. എം ഇൻഫിം ആണെങ്കിൽ എം പ്ലസ് എപ്സിലോൺ ഒരിക്കലും അതിൻ്റെ ലോവർ ബൗണ്ടേ ആകുന്നില്ല. അത് ലോവർ ബൗണ്ടേ ആകുന്നില്ലെങ്കിൽ അതിനേക്കാളും ചെറിയ ഒരു എലമെൻറ്റ് നിങ്ങളുടെ സെറ്റിനകത്തുണ്ടായിരിക്കണം. ആ എലമെൻറ്റിനെ ഞാനിവിടെ എക്സ് ജെ എന്ന് പറഞ്ഞിട്ടെടുക്കുന്നു. ദർ എക്സിസ്റ്റ് ആൻ എക്സ് ജെ ബിലോങ്സ് ടു യുവർ സെറ്റ് സെറ്റ് ദാറ്റ് എക്സ് ജെ ലെസ് ദാൻ എം പ്ലസ് എപ്സിലോൺ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടുന്നു, ഒരു എക്സ് ജെ ലെസ് ദാൻ എം പ്ലസ് എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടൊരു ക്വാണ്ടിറ്റി കിട്ടി. ഇനി ഒരു കാര്യം അറിയാം, സീക്വൻസ് മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആണ്, അതുകൊണ്ട് നമ്മുടെ ഇനീക്വാലിറ്റി എങ്ങനെയാണ് നിൽക്കുക, എക്സ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ പ്ലസ് വൺ എക്സെട്ര. അതായത് ഒരു ടേം എടുത്തു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന സീക്വൻസിലെ ടേമുകളെല്ലാം തന്നെ അതിനേക്കാൾ ചെറുതോ ഈക്വൽ ആയിരിക്കും. അപ്പോൾ എക്സ് ജെ എന്ന് പറയുന്ന ടേം എം പ്ലസ് എപ്സിലോണേക്കാളും ചെറുതാണെങ്കിൽ എക്സ് ജെക്ക് ശേഷം വരുന്ന എല്ലാ ടേമുകളും എം പ്ലസ് എപ്സിലോണേക്കാളും ചെറുതായിരിക്കും. അതിനെ നമ്മൾ നൊട്ടേഷൻ എഴുതുന്നതിനെയാണ് സിൻസ് യുവർ സീക്വൻസ് എക്സ് എൻ ഈസ് മോണോട്ടോണിക്കലി ഡിക്രീസിങ് യുവർ എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ജെ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ. അതിനെ നമുക്ക് എം പ്ലസ് എപ്സിലോണിലേക്ക് കണക്ട് ചെയ്ത് എഴുതുന്നു. അതായത് എക്സ് എൻ ലെസ് ദാൻ എം പ്ലസ് എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ. ഇനി അതിനൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നു എക്സ് എൻ മൈനസ് എം ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ. അതിനെ ഞാൻ ഇനി ഇക്വാളിറ്റി നമ്പർ 3 ആയിട്ട് വെക്കുന്നു. ഇനി നേരത്തെ പോലെ തന്നെ നമ്മൾ ഇവിടെ എം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫിമമാണ്, എല്ലാ ടേമുകളും സീക്വൻസിലെ എല്ലാ ടേമുകളും എമ്മിനേക്കാൾ വലുതോ ഈക്വൽ ആയിരിക്കും. അതിനാൽ നമുക്ക് ഇങ്ങനെ പറയാം എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുണ്ട് അവിടെ, എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എൻ. അതിനെ നമുക്കൊന്ന് ഒരു എപ്സിലോൺ കൊണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് എം മൈനസ് എപ്സിലോൺ ലെസ് ദാൻ അവിടെ സ്ട്രിക്ട്ലി ഉപയോഗിക്കാം ലെസ് ദാൻ എക്സ് എൻ ഫോർ ഓൾ എൻ. അതിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നു മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് എൻ മൈനസ് എം ഫോർ ഓൾ എൻ എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇനീക്വാലിറ്റി നമ്പർ 4 ആയിട്ട് വെക്കാം. ഇനി 3 4 കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ എന്നുള്ള കണ്ടീഷൻ വെക്കണം. അതിനെ നമുക്ക് ആദ്യം മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് എൻ മൈനസ് എം ലെസ് ദാൻ എപ്സിലോൺ അതിനെ മോഡുലസിൻ്റെ ടേംസിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എം ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ. ഇത് നമ്മുടെ എപ്സിലോൺ ഡെഫിനേഷനാണ് കൺവെർജൻസിൻ്റെ. ദാറ്റ് മീൻസ് യുവർ സീക്വൻസ് എക്സ് എൻ ഇസ് കൺവെർജിങ് ടു യുവർ എം. വാട്ട് ഈസ് യുവർ എം? എം ഈസ് ദ ഇൻഫിമം ഓഫ് യുവർ സെറ്റ്. അപ്പോൾ നമ്മളിവിടെ കണ്ട കാര്യം ഇതാണ്,
നമ്മുടെ സീക്വൻസ് ഇൻക്രീസിംഗ് ആണെങ്കിൽ അത് ബൗണ്ടഡ് ആണെങ്കിൽ ആ ബൗണ്ട് ബൗണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബൗണ്ടഡ് ആണെങ്കിൽ അതിൻ്റെ സുപ്രീമം ആയിട്ടുള്ള നമ്പറിലേക്കായിരിക്കും നിങ്ങളുടെ സീക്വൻസ് കൺവെർജ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ സീക്വൻസ് ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ അത് ബൗണ്ടഡ് ആണെങ്കിൽ അതിനൊരു ഇൻഫിമം ഉണ്ടായിരിക്കും, ആ ഇൻഫിമത്തിലേക്കായിരിക്കും നിങ്ങളുടെ സീക്വൻസ് കൺവെർജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്ത കോൺവേഴ്സ് പാർട്ട് എന്ന് പറയുന്നത് ഒരു മോണോടോൺ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ അത് കൺവെർജൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നു മോണോടോൺ സീക്വൻസ് ഇൻക്രീസിംഗ് ആണെങ്കിൽ അത് കൺവെർജ് ചെയ്യുന്നത് അതിൻ്റെ സുപ്രീമത്തിലേക്കും, മോണോടോൺ സീക്വൻസ് ഡിക്രീസിംഗ് ആണെങ്കിൽ അത് കൺവെർജ് ചെയ്യുന്നത് അതിൻ്റെ ഇൻഫിമത്തിലേക്കും ആയിരിക്കും. അപ്പോൾ ഈ ഇൻഫിമം സുപ്രീമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബൗണ്ടഡ് ആയിരിക്കണം. ഇപ്പോൾ ജനറലി വി സേ ദാറ്റ് എ മോണോടോൺ സീക്വൻസ് ഈസ് ബൗണ്ടഡ് ദൻ വിച്ച് ഈസ് കൺവെർജ്. ആദ്യമേ നമ്മൾ പ്രൂവ് ചെയ്തു എ മോണോടോൺ സീക്വൻസ് ഈസ് കൺവെർജൻ ദൻ വിച്ച് ഈസ് ബൗണ്ടഡ്. സോ വി പ്രൂവ് ദ മോണോടോൺ കൺവെർജൻസ് തിയറം. താങ്ക് യു.